ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണണ്ടോ? അപ്പം നമ്മൾ വീഡിയോ ആഴ്ച കാണുകയാണെങ്കിൽ സബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പം നമ്മൾ വീഡിയോയ്ക്ക് കിടക്കട്ടോ. ഇപ്പോൾ ഗസയിലെ അവസ്ഥ പറഞ്ഞാൽ മരുന്നുകളും മറ്റു കാര്യങ്ങളും എത്തിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇന്ന് വന്ന പുതിയ വാർത്തയാണ്, റഫ കവാടം തുറന്നു, മരുന്നുകളുമായി ആദ്യ ട്രക്ക് ഗസയിൽ എത്തി. ഗസയിലേക്ക് പ്രതിദിനം 20 ട്രക്കുകൾക്കാണ് അനുമതി കൊടുത്തത്. UN അയച്ച മരുന്നുകൾക്കായാണ് ട്രക്കുകൾ എത്തുന്നത്. ട്രക്കിൽ ജീവരക്ഷാ മരുന്നുകളും ചികിത്സാ ഉപകരണങ്ങളും കുടിവെള്ളവും ഇന്ധനം ഇല്ല എന്ന സ്ഥിരീകരണമാണ്. ഇന്നലെ കവാടം തുറക്കുമോ എന്നായിരുന്നു അറിയിച്ചിരുന്നത്, എന്നാൽ സമയം നീണ്ടു പോവുകയായിരുന്നു. ഗസയിലെ നിരീക്ഷിക്കാൻ സൈന്യത്തോടെ സജ്ജമാക്കാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകി. ഹമാസ് ബന്ദിയാക്കിയ രക്ഷപ്പെടുത്താൻ എല്ലാ ശ്രമങ്ങളും തുടരുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ബൈഡനും ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹുവും നടത്തിയ ചർച്ചയിലാണ് ഗസയിലേക്ക് ആവശ്യ വസ്തുക്കൾ എത്തിക്കാനുള്ള തീരുമാനമായത്. എന്നാൽ റഫ അടുത്ത് 200 ടക്കുകളും 3000 ടൺ സഹായവുമായി കാത്തു കിടപ്പാണ്. 100 ടക്കുകളാണെങ്കിൽ ഗസയിലേക്ക് അനുമതി നൽകാമെന്ന് രക്ഷാ സമിതി തന്നെ. എന്നാൽ വൈദ്യുതി നിരക്ഷ ഗസയിലേക്ക് ഇന്ധനം കടത്തിവിടുമോ എന്നതിൽ അവ്യക്തത തുടരുകയാണ്. കഴിച്ചുവിടുന്ന ഹമാസ് പിടിച്ചെടുത്താൽ റഫ കവാടം അടക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. പക വീട്ടേറ്റെന്ന് രാജ്യാന്തര നിയമങ്ങൾ പാലിക്കണമെന്ന് ഇസ്രായേലും അമേരിക്കയും മുന്നറിയിപ്പ് നൽകി. ഇപ്പോൾ ഗസ സിറ്റിയിൽ വിട്ടുപോകാത്തവരെ ഭീകരമായി കണക്കാക്കുമെന്ന് ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ്. ഗസ സിറ്റിയിലേക്ക് തിരിച്ചു വരുന്നതോ ഗസയിൽ തുടരുന്നതോ ആയ ആളുകളെ ഭീകരരോ ഹമാസുമായി സഹകരിക്കുന്നവരായി കണക്കാക്കുമെന്നാണ് ഗസ സിറ്റി തുടരുന്നതോടെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. റെക്കോർഡ് ചെയ്ത ഫോൺ കോളുകളും രാവിലെ ഇസ്രായേൽ സൈന്യത്തിൻ്റെതായി ലഭിച്ചുവെന്നാണ് റിപ്പോർട്ട്. നേരത്തെ വടക്കൻ ഗസയിൽ നിന്നും ജനങ്ങൾ തെക്കോട്ട് ഒഴിഞ്ഞു പോകണമെന്നാണ് ഇസ്രായേൽ അന്ത്യസംശം നൽകിയത്. നേരത്തെ വടക്കൻ ഗസയിൽ നിവേശിച്ചു അനൂറിൽ നിന്നും യുൻസിയേക്ക് സുസ്ഥിര ഭാരം ഒരുക്കുമെന്ന് ഇസ്രായേൽ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ തെക്കേ ഗസയിൽ പോകുന്ന വഴിച്ച് അനൂറിൽ നിന്ന് കാൻ യുൻസിയേക്കും ഒരൊറ്റ വഴി തന്നെ ഉപയോഗിക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നത്. സുസ്ഥിര ഭാരം ഉപയോഗിക്കുന്നതിനായി നിശ്ചയിച്ച സമയം ഈ പാത അക്രമണം നടത്തില്ലെന്നും ഇസ്രായേൽ അറിയിച്ചു. ഇതിനിടെ ഗസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം ഇതുവരെ 4385 പേർ കൊല്ലപ്പെടുകയും 13500 ആളുകൾ പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ 15756 കുട്ടികളും 967 സ്ത്രീകളുമാണ് ഉള്ളത്. 1400 പേർ ഗസയിൽ കാണാതായി. ഇതിൽ 720 കുട്ടികളും അധിനിവേശ വെസ്റ്റ് ബാങ്ക് 84 ഫലസ്തീനികളും കൊല്ലപ്പെടുകയും ചെയ്തു. 1400 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അങ്ങനെ ഗസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ വിതച്ചു. ഒരുപാട് സ്ഥാപനങ്ങൾ കേടുപാടുകൾ സംഭവിച്ചു. അങ്ങനെ നമ്മൾ ഈ വീഡിയോ വൈകിപ്പിക്കുകയാണ്. അടുത്ത് നല്ല വീഡിയോയുമായി ഉടനെ വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അടുത്ത് നല്ല വീഡിയോ ഉടനെ കാണാം. അപ്പോൾ എല്ലാവരോടും ബൈ.